ഇന്ന് നമ്മൾ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് കൊത്തു പൊറോട്ട. ഇത് ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ ബാക്കിയായി വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് പൊറോട്ടയാണ്. ഇത് രണ്ട് പൊറോട്ട ഉണ്ട്. ഏകദേശം ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ കാണും. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ആദ്യം വേണ്ടത്. ഇത് തട്ടുകടകളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതിനുശേഷം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത്. അതൊന്ന് വഴണ്ടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം. പൊറോട്ടയിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് കുറവ് ഉപ്പ് മാത്രം നമ്മളിതിലേക്ക് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട പൊരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ചും കൂടി ഓയിൽ വേണം. അതിനുശേഷം രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് സമയം ഇളക്കാതെ വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ മുട്ടയെല്ലാം പൊടിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു ചിക്കൻ ക്യൂബാണ്. നോറിൻ്റെ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അര ചിക്കൻ ക്യൂബിലേക്ക് പൊടിച്ചിടുക. സാധാരണ നമ്മൾ കൊത്തു പൊറോട്ട ചെയ്യുമ്പോൾ ഗ്രേവി, ചിക്കൻ്റെ ഗ്രേവിയാണ് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്കത് കിട്ടാത്തതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുറച്ച് മുളക് പൊടി, ഇത്ര പൊടികളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവൊക്കെ നിങ്ങൾക്ക് നോക്കി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാനായിട്ടാണ്. അതിനുശേഷം നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ച പൊറോട്ട ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊറോട്ട നന്നായി മുരിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതുകൂടെ ആഡ് ചെയ്ത് നമ്മളുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. കുറച്ച് പച്ച ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.